ഹായ് കൂട്ടുകാരെ, എം ജെ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഗാർഡനിൽ ഉപയോഗിച്ചിരിക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ എന്ന് കേട്ടോ. ശരിക്കും സത്യമാണ് കൂടുതലും വേസ്റ്റ് മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ എൻ്റെ ഗാർഡനിലുള്ളത്. അപ്പോൾ എനിക്ക് ഈ മണ്ണിൽ വെക്കാനായിട്ട് അവിടെ താഴെ സ്ഥലമൊന്നുമില്ല. ഞങ്ങൾ ബാംഗ്ലൂരാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ ടെറസിന് മുകളിലാണ് കേട്ടോ ഞാൻ എൻ്റെ കുഞ്ഞ് ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഗാർഡനിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. കഴിഞ്ഞ മഞ്ഞ നമ്മുടെ സുന്ദരി പൂവിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ കോളിയസ് പ്ലാന്റ്സിനെ കുറിച്ചുള്ള രണ്ട് വീഡിയോ ഇട്ടതിൽ ഒരു 19 പേര് നമ്മുടെ കൂട്ടുകൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോട് കൂട്ടുകൂടിയിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിലെ ഗാർഡനിങ് വീഡിയോസ് മാത്രമല്ല കുറേ ക്രാഫ്റ്റ് വീഡിയോസും വ്ളോഗുകളും കുക്കിംഗ് വീഡിയോസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് നമ്മൾ പാഷൻ ഫ്രൂട്ട് വെച്ചിരിക്കുന്നത് ഇതുപോലെ രണ്ട് ടയറ് മീതയ്ക്ക് മീതെ വെച്ചിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ടാണ് പാഷൻ ഫ്രൂട്ട് വെച്ചേക്കുന്നത് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലുതായിരുന്നു. അതിന് മുകളിലൊരു കേട് വന്നിട്ട് ആകെ ഇലയൊക്കെ കൊഴിഞ്ഞ് നാശമായപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ. ഇങ്ങോട്ട് പടരാൻ വേണ്ടി കമ്പിയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ അപ്പുറത്ത് വേറെ വരുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു സീനിയയുടെ പൂക്കളൊക്കെ ഇരിക്കുന്നത് ഇത് സോളാറിൻ്റെ ടാങ്കാണ് കേട്ടോ. സോളാർ നമ്മൾ വീട് വെച്ച് വരുന്ന സമയത്ത് ചൂടുവെള്ളത്തിന് വേണ്ടി സോളാറിൻ്റെ ഇത് സംഭവം ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നാശമായി. അതിൻ്റെ ചില്ലിൻ്റെ ആ പൈപ്പ് പോലെയുള്ള സംഭവങ്ങളൊക്കെ പൊട്ടിപ്പോയപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് ഞങ്ങൾ ആദ്യം ആടിൻ്റെ പുല്ല് വെച്ചിട്ടുണ്ടായിരുന്നു. ആട് മാറിക്കഴിഞ്ഞ് പിന്നെ ഞാനതിൽ ചീരയൊക്കെ നടുമായിരുന്നു കേട്ടോ. ആദ്യം ചീരയൊക്കെ നടുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ വെക്കേഷനിൽ നാട്ടിപ്പോയപ്പോഴാണ് എനിക്ക് ഈ സീനിയയുടെ വിത്ത് കിട്ടിയത്. അപ്പോൾ ഈ സീനിയയുടെ വിത്ത് ഇട്ടിട്ട് അതിൽ നിറച്ചും പൂവൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ടോപ്പിലാണെന്ന് മാത്രമേ ഉള്ളൂ, നമുക്കൊന്ന് കാണണമെങ്കിൽ ഇങ്ങോട്ട് കയറി വരണം, അത്രേ ഉള്ളൂ. അങ്ങനെ അതാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത്. അതിൽ ചെണ്ടുമല്ലിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഗ്രോ ബാഗുകൾക്ക് പോലെ കിട്ടുന്നതാണ് ഇതുപോലത്തെ കവറുകൾ. ഇത് നമ്മൾ ഗോതിമാവ് അതുപോലെ തന്നെ നമ്മൾക്ക് പ്രൊവിഷൻ സ്റ്റോറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതായത് ഇതുപോലത്തെ കവറുകളൊക്കെ കിട്ടും. ഈ കവറുകൾ ഗ്രോ ബാഗ് പോലെ തന്നെ നന്നായിട്ട് ഈട് കിട്ടുന്ന ഒന്നാണ് കേട്ടോ. ആദ്യമൊക്കെ അപ്പച്ചൻ പച്ചക്കറിയൊക്കെ വെച്ചുകൊണ്ടിരുന്ന ഇങ്ങനത്തെ കവറിലാണ്. അപ്പോൾ ഈ കവറിലാണ് അവിടെ തുളസി നിൽക്കുന്നത് ഞാൻ കാണിച്ചു തന്നത്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ആട്ടിൻകൂടായിരുന്നത് കേട്ടോ. അപ്പോൾ ആടിനെ തീറ്റ കൊടുക്കാൻ വേണ്ടി PVC പൈപ്പ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് കണ്ടോ. ഇത് നമ്മുടെ മീൻ പെട്ടി പോലത്തെ പെട്ടിയൊക്കെ, അങ്ങനത്തെ പെട്ടിയൊക്കെ ഇതിന് ചുറ്റുമുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പെട്ടികളിലും ഞാൻ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡിൽ കണ്ടോ. അപ്പോൾ ഈ PVC പൈപ്പ് വലിയ റൗണ്ടിലുള്ള PVC പൈപ്പ് എടുത്തിട്ട് സെൻറ്റർ കട്ട് ചെയ്തിട്ട് നമ്മളതിനകത്ത് അവർക്ക് ഭക്ഷണമൊക്കെ ഇട്ട് കൊടുത്തിരുന്നതാണ്. ആദ്യം കോഴിയായിരുന്നു. അപ്പോൾ കോഴിക്ക് നമ്മൾ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിരുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ഇതിലെ കൂടുതലായിട്ടുള്ളത് ക്യാനാണ്, ഇതുപോലത്തെ വെള്ളം ക്യാനുകളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കോളിയസ് പ്ലാന്റ്സ് ഒക്കെ ഒട്ടുമിക്കതും ഇരിക്കുന്നത് ഇതുപോലത്തെ ക്യാനുകളാണ് കേട്ടോ. ഈ ക്യാനുകളുടെ മുകൾ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഹൈറ്റിൽ കാണുന്ന വലിയ ക്യാനുകളൊക്കെ. അപ്പോൾ ക്യാനുകൾ പിന്നെ രണ്ടാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ചെറുത് കാണുന്നത് കേട്ടോ. അതായത് നേരെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതാണ് എൻ്റെ ഗാർഡനിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ് ഞാൻ കോളിയസിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ, കോളിയസിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എന്നോട് ചോദിച്ചു എവിടെ നിന്നാണ് ഇത്രയും ക്യാനുകൾ കിട്ടുന്നതെന്ന്. അത് ഞാൻ പറയാം കേട്ടോ. ഞങ്ങൾക്ക് പ്രൊവിഷൻ സ്റ്റോറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അവിടെ ഈ വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കമ്പനിക്കാരത് നിർത്തിപ്പോയപ്പം കുറേ ക്യാനുകൾ വന്നതാണ്. പിന്നെ വീഴുമ്പോൾ താഴെ വീണതിൻ്റെ കഴുത്ത് പൊട്ടുകയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഇങ്ങനെ മാറ്റും. അങ്ങനെ മാറ്റുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ ഈ ക്യാനുകൾ. അപ്പോൾ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. ആകെ ഒരഞ്ഞ് അതിൻ്റെ ഭംഗി വൃത്തിയൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ മാറ്റും. മാറ്റുന്ന സമയത്ത് ഞാൻ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്ത് ചെടികൾ വെക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കൂടുതലും ക്യാൻ കട്ട് ചെയ്തതാണ് എൻ്റെ ചെടികളിലുള്ളത്. പിന്നെ ഇതെന്താണെന്ന് അറിയാമോ, ഇത് സ്റ്റൂളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അടുത്ത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കണ്ടോ. ഇതൊരു സ്റ്റൂളാണ്. തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന സ്റ്റൂള്. അതിൻ്റെ കാലുഭാഗം ഇങ്ങനെ പൊട്ടിപ്പോയപ്പോൾ ഞാനൊരു കയറ് വെച്ച് കെട്ടിയിട്ട് അതിൽ കോളേഴ്സ് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ക്യാനാണ്. അതായത് ഇത് ഇതുപോലുള്ള പാത്രങ്ങൾ കേട്ടോ. ഇതും ഞങ്ങൾക്ക് കടയിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. കടയിൽ ചോക്ലേറ്റ് കൊണ്ടുവരുന്നത്,
അതുപോലെ തന്നെ ഹോൾസെയിലായിട്ട് നമ്മൾ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കപ്പലണ്ടി മിഠായി ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലുള്ള ചെപ്പുകളിൽ ഇങ്ങനെ അടക്കി അടക്കി വെച്ചിട്ട് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്ന പാത്രങ്ങൾ രണ്ടായിട്ടോ അല്ലെങ്കിൽ മുകൾ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ പിന്നെ ചെടിക്ക് ഉപയോഗിക്കുന്നത്. ഈ ഒരു പാത്രം കണ്ടോ, ഇതൊക്കെ ചോക്ലേറ്റ് കടയിൽ വരുന്ന പാത്രമാണ് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഇതിൻ്റെ തല മുറിച്ച് നട്ടിരിക്കുന്നത്. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ, പല ഷേപ്പിലുള്ളതുണ്ട്. ഇതിൻ്റെ ഒരു ഷേപ്പ് നോക്കൂ, നല്ല ഭംഗിയില്ലേ. അതുപോലെ തന്നെ ഇനിയും ഉണ്ട്. അങ്ങനെ കുറേ എണ്ണത്തിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പല ഷേപ്പിലുള്ള പാത്രങ്ങളുണ്ടാവും. അതിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ചെടികൾ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, കുറേ പാത്രങ്ങൾ അതുപോലത്തെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വെക്കുന്നത് വെച്ചിട്ടുള്ളത് കൂടുതലും പെയിൻറ്റ് ബക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതൊരു പെയിൻറ്റ് ബക്കറ്റാണ്. പിന്നെ അത് പല വലിപ്പത്തിലുള്ളതുണ്ട്. ഇത് അതിനേക്കാട്ടിലും കുറച്ചുകൂടെ ചെറുതാണ്. അതുപോലെ തന്നെ ഇത് അതിലും ചെറുതാണ്, ഏറ്റവും ചെറിയ ഒരു കപ്പ് പോലെയൊക്കെ വരുന്ന ചെറിയ ഇതാണ് കേട്ടോ. അതാ വലിയ ബക്കറ്റുകളും ചെറിയ ബക്കറ്റുകളും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതാ നമ്മുടെ മഞ്ഞ കട്ട്ലി ഫ്ലവർ വെച്ചിട്ടുള്ളതും അതിൽ തന്നെയാണ്. പിന്നെ ഇതാ കറ്റാർവാഴ, മുല്ല, ജെറേനിയം, അതുപോലെ തന്നെ ചെമ്പരത്തി, ഇതൊക്കെ വലിയ ബക്കറ്റിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഈ ഇരിക്കുന്ന മൂന്ന് ബക്കറ്റും വലിയ ബക്കറ്റാണ്. നമ്മൾ വലിയ പെയിൻറ്റിൻ്റെ ബക്കറ്റ് വരുമല്ലോ, അപ്പോൾ അതിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പെയിൻ്റ് ബക്കറ്റിലും നമ്മൾ ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്നറിയാമോ, ഈ ഒരു ജമന്തി നിൽക്കുന്നത് നമ്മൾ വേസ്റ്റ് ഇടുന്ന ഒരു പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ BBMP കച്ചട കൊണ്ടുപോകാനായിട്ട് വരുന്ന ആൾക്കാർ ഒരു വീട്ടിലേക്ക് രണ്ട് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. ഒരെണ്ണം ഡ്രൈ വേസ്റ്റ് ഇടാനും ഒരെണ്ണം വെറ്റായിട്ടുള്ള വേസ്റ്റ് ഇടാനും വേണ്ടിയിട്ട്. അപ്പോൾ അതിങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ സൈഡ് ഇങ്ങനെ പൊളിഞ്ഞു. അപ്പോൾ നമുക്ക് വേസ്റ്റ് ഇടാൻ പറ്റാതായപ്പോൾ ആ രണ്ട് പാത്രവും ഞാൻ ചെടി വെക്കാനായിട്ട് എടുത്തതാണ് കേട്ടോ. ഇതാണ് ഒരു പാത്രം. അതുപോലെ തന്നെ ഇതും ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് തന്നെയാണ്. നമ്മളിങ്ങനെ കാല ചവിട്ടിക്കഴിഞ്ഞാൽ മൂടി തുറക്കുന്ന ആ ഒരു പാത്രമാണ് കേട്ടോ ഇത്. അപ്പം അതിൻ്റെ മൂടിയൊക്കെ ആകെ നാശമായി പോയി, പൊട്ടിപ്പോയി. അപ്പോൾ പിന്നെ അത് ഉപയോഗിക്കാൻ, മൂടി വെക്കാൻ പറ്റാതായപ്പോൾ ഞാൻ അതിനകത്ത് മണ്ണിട്ടിട്ട് ചെടി വെച്ചതാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ വീട്ടിൽ വരുന്ന ഏത് സാധനവും വേസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കും കണ്ടോ. ഇത് പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിൽസ് നമുക്ക് വരില്ലേ, നമ്മൾ മിറിൻ്റെ വാങ്ങിക്കുമ്പോഴോ സെവനപ്പ് വാങ്ങിക്കുമ്പോഴോ സ്പ്രൈറ്റ് വാങ്ങിക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന പാത്രങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മൂന്ന് നാല് പാത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിക്കാട്ടോ. അതെ, ഇതാണ്. ഇത് ഞങ്ങൾ ആടുണ്ടായിരുന്ന സമയത്ത് അവർക്ക് നമ്മൾ ഈ കൂട്ടിലിട്ട് വളർത്തുന്നതുകൊണ്ട് തന്നെ വൈറ്റമിൻ്റെയും ഒക്കെ മരുന്നുകൾ കൊടുക്കും. അങ്ങനെ മരുന്നുകൾ വരുന്ന പാത്രങ്ങളാണ് കേട്ടോ. അത് കുറച്ചുകൂടി ഉറപ്പുണ്ട്. നമ്മുടെ സാധാ വെള്ളം കുപ്പി ഒക്കെ വരുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ഉറപ്പുണ്ട്. അതിലാണ് ഞാൻ ഈ പ്ലാന്റ്സൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ ഇത് നമ്മുടെ സാധാരണ 2 ലിറ്ററിൻ്റെ കുപ്പി, മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് പെന്നി വരട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് ഒരു ബോട്ടിലിൻ്റെ അടിഭാഗം. നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ മുകൾ ഭാഗവും അടിഭാഗവും ഉപയോഗിക്കാമല്ലോ, നമുക്ക് രണ്ട് പാത്രമായിട്ട് ഉപയോഗിക്കാമല്ലോ, അങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഹോളൊക്കെ ഇട്ട് കൊടുത്തു, ഹാങ് ചെയ്യണമെങ്കിൽ ഹാങ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിലാണ് നമ്മളത് വെച്ചേക്കുന്നത്. ഇത് വേറൊരു പാത്രമാണ് കേട്ടോ. ഇതുപോലെ ചോക്ലേറ്റ് വരുന്നൊരു പാത്രമാണ്. അത് മുകൾ ഭാഗം കട്ട് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. മുകൾ ഭാഗം ഇങ്ങനെ നീളനെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് വെച്ചേക്കാണ്. ഒരു സ്ക്വയർ ടൈപ്പ് ബോട്ടിലാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചെടികളിരിക്കുന്നത് ഐസ്ക്രീമിൻ്റെ പാത്രങ്ങളാണ് കണ്ടോ. ഒരു മൂന്ന് നാല് ഐസ്ക്രീമിൻ്റെ പാത്രങ്ങളുണ്ട്. ചെറിയ ചെറിയ പാത്രങ്ങൾ ഐസ്ക്രീമിൻ്റെ പാത്രങ്ങളിൽ നമ്മൾ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, റൂബി പ്ലാന്റും ഗ്രാസൊക്കെ നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഗാർഡനിൽ ഉള്ളത് ഇത് പെട്ടി. നമ്മൾ മീൻ പെട്ടിയൊക്കെ വരുന്നില്ലേ, മീനൊക്കെ കൊണ്ടുവരുന്ന പെട്ടി. ഇത് ഞാൻ നേരത്തെ മേലെ കാണിച്ചില്ലേ, ആടിനും ഒക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഗുജിനിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ പപ്പ തീറ്റ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ പെയിൻ്റൊക്കെ അടിച്ച് ചെടി വെച്ചതാണ്. ഇത് എൻ്റെ ഒരു അക്വേറിയം ആയിരുന്നു. അക്വേറിയം ഇങ്ങനെ സൈഡ് ഇങ്ങനെ പൊട്ടി, നമ്മൾ കഴുകുന്ന സമയത്ത് പൊട്ടിയതാണ്. ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ ചെടികൾ വെച്ച് അതിൻ്റെ വേരൊക്കെ ആയി തള്ളി തള്ളി ഇങ്ങനെ പൊട്ടിപ്പോന്നതാണ്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ചെണ്ടുമല്ലിയുടെ വിത്തിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഇതെന്താണെന്നറിയാമോ, ഇതൊരു കൊട്ടയാണ്. വെള്ളമുണ്ട് കേട്ടോ. ഇന്നലെ നല്ല മഴയായിരുന്നു. കൊട്ട എന്ന് പറയുമ്പോഴേ, ഇവിടെ മുന്തിരിയുടെ സീസണായി കഴിഞ്ഞാൽ നമ്മൾ കൊട്ടയിൽ ഒരു കൊട്ട മുന്തിരി വാങ്ങിക്കില്ലേ, 100 രൂപയ്ക്ക് ഒരു കൊട്ട, അങ്ങനെ മുന്തിരി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ സീസണിൽ വാങ്ങിക്കുമ്പോൾ ഈ കൊട്ട ഞാൻ എടുത്ത് വെക്കാറുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ എടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ ചെടികൾ വെക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് 3 കൊട്ടയുണ്ടായിരുന്നു. അപ്പോൾ 3 കൊട്ടയിൽ ഞാൻ ചെടികൾ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കവർ വെച്ചിട്ട് വേണം മണ്ണിടാനായിട്ട്. ഈ കൊട്ടയ്ക്ക് ഗ്യാപ്പ് കൂടുതലായതുകൊണ്ട് മണ്ണ് പുറത്തേക്ക് വരും നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അടിഭാഗം മാത്രം ഹോളിട്ടിട്ട് കവർ വെച്ചിട്ട് അതിനകത്ത് മണ്ണിട്ടിട്ടാണ് അത് വെച്ചേക്കുന്നത് കേട്ടോ.
പിന്നെ ഇത് കണ്ടോ, ഇത് ക്യാൻ തന്നെയാണ്, ക്യാൻ മുകൾ ഭാഗമാണ് കട്ട് ചെയ്തേക്കുന്നത്. അതൊക്കെ ഞാൻ ചെടിക്ക് വേണ്ടിയിട്ടല്ല, ആടുകളുണ്ടായിരുന്ന സമയത്ത് അവർക്ക് തീറ്റ വെച്ച് കൊടുക്കാൻ പുല്ലൊരെണ്ണത്തിൽ, പിന്നെ നമ്മൾ ഗോതമ്പ് അരി മുതിര അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അതൊരു പാത്രത്തിൽ അങ്ങനെ വെക്കാൻ വേണ്ടി പപ്പ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ഇരിക്കുന്നത്. ഇതൊരു തെർമോക്കോളിൻ്റെ ഒരു ബോക്സാണ് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഓരോ ഷേപ്പിലുള്ള തെർമോക്കോളിൻ്റെ ബോക്സുകൾ ഉണ്ടാവില്ലേ, ഇതിപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചപ്പോൾ അതിനുള്ളിലുണ്ടായിരുന്നൊരു പാത്രമാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ അതിൽ ചെടി വെച്ചു. ഇത് ഞാൻ മണ്ണും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ചെടി വെക്കാനുള്ളതാണ്. ഇത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ഞാൻ ചെടിച്ചട്ടിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് പിന്നെ ക്യാൻ കട്ട് ചെയ്തതിലാണ്, നമ്മുടെ ബൊഗൻ വില്ലാസൊക്കെ ക്യാൻ കട്ട് ചെയ്തതിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇത് വലിയൊരു ക്യാനാണ്. നമ്മൾ റേഷൻ കടകളിലൊക്കെ കാണില്ലേ വലിയ ക്യാനുകൾ, അതുപോലത്തെ വലിയ ക്യാനാണ്. അത് ഈ വീട് പണിയുടെ സമയത്ത് എന്തോ വെള്ളം നിറച്ച് വെക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അതാണ് അതിൻ്റെ പുറത്തൊക്കെ ആകെ സിമെൻറ്റൊക്കെ ആയി നാശമായി കിടക്കുമായിരുന്നു. അതിൻ്റെ സെൻറ്റർ ഈ ടൈല് കട്ട് ചെയ്യുന്ന കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് രണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിൽ വേപ്പ്, ഒരെണ്ണത്തിൽ പപ്പായൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ട് ഒരെണ്ണത്തിൽ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇരിക്കുന്നത്. ഇതിലെ നേരത്തെ കണ്ടതിലെ വേപ്പാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഇതൊക്കെ വെള്ളം കേൻ തന്നെ കട്ട് ചെയ്തതാണ്. പിന്നെ ഇതൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് കട്ട് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. കണ്ടോ നമ്മുടെ കാക്ടസിൻ്റെ ഇതാ, ഇതൊക്കെ ഇതിനകത്ത് ഒരു ബോട്ടിൽ കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ കേട്ടോ. ഇതും ഇതുപോലെ കൊണ്ടുവന്നിട്ട് അതൊക്കെ പോയി, ഇപ്പോൾ വീണ്ടും ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ചു വരുന്നുണ്ട്. ഇതൊരു സെറാമിക് പോട്ടാണ്, അതൊരു ചെടി വാങ്ങിക്കുമ്പോൾ കിട്ടിയതായി തന്നെ ഞാൻ ചെടി വെച്ചതാണ്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വന്ന് നമ്മുടെ മണി പ്ലാന്റ് ഇരിക്കുന്നത് ഒരു ചട്ടിക്കകത്താണ്. അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലൊരു ഇരുമ്പിൻ്റെ പൈപ്പാണ്. ഇവിടെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വേസ്റ്റായി കിടന്നിരുന്ന പൈപ്പുമ്പോൾ ഞാൻ കയറ് ചുറ്റിയതാണ് കേട്ടോ. പക്ഷേ ഈ ഒരു പാത്രം നമ്മൾ ചട്ടി നമ്മൾ വാങ്ങിച്ചതല്ല, ഒരു ആൻറ്റി ചെടി ഉടക്കണ നമുക്ക് തന്നതാണ്. അപ്പോൾ അതിനകത്താണ് ഞാനൊരു കമ്പി പൈപ്പ് വെച്ചിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു പോട്ട് സിമെൻറ്റിൻ്റെ പോട്ടാണ് കേട്ടോ. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എന്തോ ആവശ്യത്തിന് വാങ്ങിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു പോട്ട് ഇതുണ്ട്. പിന്നെ ഇതൊരു മണ്ണിൻ്റെ ചട്ടിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ അരേലിയ വെച്ചിട്ടുണ്ട്. എൻ്റെ സൈഡൊക്കെ പൊട്ടി, എന്നാലും ഞാൻ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഒന്ന് രണ്ട് പാത്രം മാത്രമേ എൻ്റെ കയ്യിൽ ഇങ്ങനെ നമ്മൾ കടകളിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ചട്ടിയുള്ളൂ. പിന്നെ ഇതെന്താണെന്നറിയാമോ, ഇത് ഓവൻ കൊണ്ടുവന്നപ്പോൾ അതിലുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നൊന്നും എനിക്കറിയില്ല. ഇഡ്ഡലി തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇതുപോലത്തെ രണ്ട് പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ അത് അറിഞ്ഞാലും അത് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഭയങ്കരമായിട്ടത് കളറൊക്കെ ഫെയ്ഡായി ഭയങ്കര വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിൽ ഞാൻ ഈ സ്റ്റാർ ഗ്രാസും വെച്ചു. പിന്നെ ഒരെണ്ണത്തിൽ പടുത്ത് അങ്കിളിൻ്റെ വീട്ടിൽ പോയപ്പം കൊണ്ടുവന്നതാണ്. ഇതെന്തോ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അത് കണ്ട് 10 മണി പോലെയൊക്കെയാണ് ഇരിക്കുന്നത്, പക്ഷേ ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് തിക്കായി ഇതിൽ നിറഞ്ഞതിന് ശേഷം വേണം നമുക്കിത് ഹാങ് ചെയ്തിടാനായിട്ട് കേട്ടോ. അതിൻ്റെ സൈഡിൽ നമുക്ക് ഹാങ് ചെയ്തിടാലോ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇത് ഞാനിങ്ങനെ വെയിലും മഴയൊന്നും കൊള്ളാതെ സൈഡിലേക്ക് നീക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ സൈഡിലിരിക്കുന്ന ഈ ഒരു പാത്രം ഓവനിൽ തന്നെ വാങ്ങിക്കുമ്പോൾ ഉണ്ടായിരുന്നതാണ് കേട്ടോ. കുറേ പഴയതാണ്, കുറേ പഴയ പാത്രമാണ്. ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്, നമ്മുടെ ടർട്ടിൽ വൈനൊക്കെ പോലെ അടിയിലേക്ക് ഇങ്ങനെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇതും അങ്കിളുടെ വീട്ടിൽ പോയപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചിട്ട് നാല് കട്ടിങ്ങൊക്കെ കൊണ്ടുവന്ന് നട്ടതാണ്. ഇതും ആ ഓവനിലുണ്ടായിരുന്നൊരു പാത്രമാണ്. ഇതും മൂടിയാണെന്ന് തോന്നുന്നു, പക്ഷേ നമ്മളൊന്നും ഉപയോഗിക്കാറില്ല. ഓവൻ തന്നെ ശരിക്കും ഉപയോഗിക്കാറില്ല. നല്ല തണുപ്പ് കാലം വരുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും ഭക്ഷണം നന്നായി തണുത്തു പോയെങ്കിൽ ഒന്ന് ചൂടാക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ ഓവൻ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ പാത്രങ്ങളെല്ലാം നമുക്ക് വേസ്റ്റായിട്ട് വന്നതാണ്. അതൊക്കെ ഞാൻ ചെടികൾ വെക്കാനായിട്ട് ഉപയോഗിച്ചു. ഇതൊരു സിമെൻറ്റ് ബോട്ടാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു പരിപ്പ് ഇളകി വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 10, 15, 16, 15 വർഷമൊക്കെ മുമ്പുള്ളതാണ്. ഇത് കണ്ടോ, ഇത് ഞാൻ നേരത്തെ ക്യാൻ കട്ട് ചെയ്ത് കാണിച്ചു തന്നില്ലേ, അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഹാങ് ചെയ്തിടാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പർപ്പിൾ വൈൻ ഹാർട്ടിൻ്റെ ഇത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഈ ഒരു ഇത് കണ്ടോ, ഇതും ഞാൻ മുകളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്, ആടിൻ്റെ കൂടിൻ്റെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് രണ്ടാക്കി കട്ട് ചെയ്ത് ഇതുപോലെ കമ്പി വെച്ച് കെട്ടി പെയിൻ്റ് അടിച്ചിട്ടൊക്കെ വേണം അടുത്തത് പ്ലാന്റൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് കൊടന്ന് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. മുകളിൽ നിന്ന് കൊടന്ന് വെച്ചതാണ്. അപ്പോൾ അപ്പം വേണം എനിക്കത് കട്ട് ചെയ്ത് തരാനായിട്ട്. പിന്നെ ഇവിടെ ഞാൻ എപ്പോഴും വിത്തുകളൊക്കെ മുളപ്പിക്കാനൊക്കെ വെക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മഷ്റൂം വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ്, ബട്ടൺ മഷ്റൂമൊക്കെ വരില്ലേ, അത് വരുമ്പോൾ കിട്ടുന്ന ഒരു ഗ്രീൻ കളർ ട്രേ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്താണ് ഞാൻ മുളപ്പിക്കാനൊക്കെ വെക്കുക. ഇപ്പോൾ ഇതിലിട്ടിട്ടുള്ളത് സബർജില്ലിയുടെ വിത്തിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ബട്ടർ ഫ്രൂട്ടിൻ്റെ വിത്താണ് കേട്ടോ. ഇത് നന്നായി അടിയിൽ വേരൊക്കെ വന്നിട്ടാണ് ഞാൻ വെച്ചത്.
ഇതൊരു പെയിൻറ്റിൻ്റെ പാത്രമാണ് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഉള്ളത് കുറച്ച് ടർട്ടിൽ വൈനാണ് കേട്ടോ. ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇട്ടിട്ടുള്ളതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പോട്ടുകളാണ് കേട്ടോ. അതിൻ്റെ ആ ഹാങ്ങറും അതിൻ്റെ പാത്രവും കൂടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ വെക്കേഷനിൽ നാട്ടിൽ പോയപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നട്ടതാണ് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് വന്നതായിരുന്നു കേട്ടോ. എപ്പീഷ്യയുടെ ഒരു വെറൈറ്റി, അത് ശരിക്കും ഉണ്ടായില്ല, ഒക്കെ കരിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഇതാ ഇതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിൽ ഈ ഒരു ടർട്ടിൽ വൈൻ ഇട്ടിരിക്കുന്നത് ഒരു പെയിൻറ് ബക്കറ്റാണ് കേട്ടോ. അതിന് മുകൾ ഭാഗമൊക്കെ ഞങ്ങളുടെ ജിമ്മി കടിച്ച് കടിച്ച് അവന് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. കടിച്ച് കടിച്ച് ഇങ്ങനെ പോയപ്പോൾ ആ കടിച്ച് വന്ന് നാശമായ ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൽ ടർട്ടിൽ വൈൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഇത് എന്താണെന്നറിയോ, ഈ റിയോ പ്ലാന്റ് വെച്ചിരിക്കുന്നത് ഇതൊരു ഫെവിക്കോളിൻ്റെ പാത്രമാണ് കേട്ടോ. നമ്മൾ ഈ വീട് വെക്കുന്ന സമയത്ത് മരം വാങ്ങിച്ച് കട്ടിലും ജനലും വാതിലൊക്കെ പണിയാണ് ചെയ്തത്. അപ്പം അന്ന് ഒരുപാട് ഫെവിക്കോൾ വേണ്ടി വന്നപ്പോൾ വലിയൊരു പാത്രത്തിൽ ഇങ്ങനെ വാങ്ങിച്ചതാണ്. ആ വാങ്ങിച്ചതിൻ്റെ പാത്രം ഞാൻ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ചെടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗാർഡനിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും വേസ്റ്റ് മെറ്റീരിയൽസാണ്. ഇത് ഞാൻ മേലെ കാണിച്ചത് ഞങ്ങളുടെ സ്ട്രോബെറിയാണ്. ഞാൻ മേലെ കാണിച്ചില്ലേ പൈപ്പ്, പി വി സി പൈപ്പ് കട്ട് ചെയ്തിട്ട്, അത് കോഴിയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ആടൊക്കെ ഉള്ളപ്പോൾ തീറ്റ കൊടുത്തിരുന്നതാണ്. അത് ഞാൻ മണ്ണിട്ടിട്ട് സ്ട്രോബെറി വെച്ചിട്ടുണ്ട്. ഇനി മുകളിൽ ഇനി ഇതിൻ്റെ പൈപ്പുകൾ കട്ട് ചെയ്തത് കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ മണ്ണ് നിറച്ച് ഇതിൻ്റെ തൈകൾ മാറ്റി നടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് സംഭവങ്ങളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടോ. പിള്ളേരുടെ സൈക്കിളിൻ്റെ ചക്രവും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഗാർഡനിലെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസും ബോട്ടിൽസൊക്കെ വെച്ചിട്ട് ഒരു വെർട്ടിക്കൽ ഗാർഡൻ കൂടി സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.